നമസ്കാരം. ബിനീഷ് കൊടിയേരി വീണ്ടും നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു. ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി എന്നൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തൊക്കെയായാലും ബിനീഷ് കൊടിയേരിക്ക് അത്ര എളുപ്പം ഈ കേസിൽ നിന്ന് ഉരിപ്പോരാൻ സാധിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ കസ്റ്റംസ് ഏതെങ്കിലും ഒരു ഏജൻസി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്നുള്ള സൂചനയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അത്രയേറെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ഈ ഒരു കേസ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സഹോദരൻ ബിനോയ് കോടിയേരിക്കും ഒപ്പം രണ്ട് സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് അദ്ദേഹം ബംഗളൂരുവിൽ എത്തിയത്. നാളെ ബംഗളൂരുവിലെ ശാന്തിനഗറിലുള്ള ED ഓഫീസിൽ ഹാജരാകാനാണ് ഇദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് അനൂപ് മുഹമ്മദ് എന്ന വ്യക്തിയെ ബിനീഷ് കോടിയേരിയുടെ അടുത്ത സുഹൃത്തായ മയക്കുമരുന്ന് കച്ചവടക്കാരനായ അനൂപ് മുഹമ്മദ് എന്നയാളെ ചോദ്യം ചെയ്തിരുന്നു. അനൂപ് മുഹമ്മദ് പലപ്പോഴായി ബിനീഷ് കോടിയേരിയിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു. കടമായിട്ടാണെന്നാണ് പറയുന്നത്. സഹായമാണെന്ന് പിന്നീട് പറയുന്നു. എന്തൊക്കെയാണെന്ന് കൃത്യമായി അറിയില്ല. എന്തായാലും വളരെ കാര്യമായ ഒരു ആത്മബന്ധം ഈ മുഹമ്മദ് അനൂപും ബിനീഷ് കോടിയേരിയുമായി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയാളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തുടർ ചോദ്യം ചെയ്യൽ. ഇതിനു മുൻപും നേരത്തെയും ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ ഒരു അനുബന്ധമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് മുൻപ് മുഹമ്മദ് അനൂപിന് കമ്മനഹള്ളിയിൽ ഹോട്ടൽ തുടങ്ങാൻ ബിനീഷ് പണം നൽകി സഹായിച്ചെന്നാണ് NCBക്ക് ലഭിച്ചിരിക്കുന്ന മൊഴി. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന മുഹമ്മദ് അനൂപിനെ കഴിഞ്ഞയാഴ്ചയാണ് ED സംഘം വിശദമായി ചോദ്യം ചെയ്തത്. കോടതിയുടെ അനുമതിയോടെ പരപ്പന അഗ്രഹാര ജയിലിലെത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. September 9 സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ബിനീഷിനെ ED ചോദ്യം ചെയ്തിരുന്നു. വിദേശത്ത് നിന്നുള്ള പണമിടപാട് സംബന്ധിച്ചാണ് കൊച്ചിയിലെ ED ഓഫീസിൽ മണിക്കൂറുകളോളം ഇയാളെ ചോദ്യം ചെയ്തത്. ഇതിന് പിന്നാലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തു. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. നിരവധി കമ്പനികളിൽ ബിനീഷ് കോടിയേരിക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ തത്വമയി ന്യൂസ് വന്ന് നൽകിയിരുന്നു. അതായത് 6-7 കമ്പനികളിൽ ഡയറക്ടർ ബോർഡ് അംഗമാണ്. അതുപോലെ തന്നെ വിദേശ പണമിടപാട് സംഘങ്ങളുമായുള്ള നിരന്തരമായ ഇടപെടൽ ബിനീഷ് കോടിയേരിക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും കഴിഞ്ഞ ദിവസം പ്രമുഖനായ കോൺഗ്രസ് നേതാവ് KPCC വൈസ് പ്രസിഡന്റ് ജോസഫ് വാഴക്കനുമായി ഞങ്ങൾ ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. അതിൽ പറഞ്ഞത് ബിനീഷ് കോടിയേരിയുടെ മക്കൾ 4-in-1 ആണ്. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നു, സകല മേഖലകളിലും പ്രവർത്തിക്കുന്നു. എന്നിട്ടും ഇത്രയും വൈഡായിട്ടുള്ള ഒരു പ്രവർത്തന മേഖല, അത് ഒരു നല്ല പ്രവർത്തന മേഖലകളല്ല കേട്ടോ. പ്രവർത്തന മേഖല ഏതാണെന്ന് വ്യക്തമായി പറയുന്നില്ല. ബാങ്ക് വരുന്നുണ്ട്, പണമിടപാടുണ്ട്, ബിസിനസ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അവിടെ നിൽക്കട്ടെ, വെറുതെ എന്തിനാണ്. അപ്പോൾ ഈ ഇടപാടുകളിലൊക്കെ ഇത്തരം തങ്ങളുടെ കഴിവ് തെളിയിച്ച മക്കളെ ഓർത്ത് സത്യം പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണന് അഭിമാനമാണോ എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. മാത്രമല്ല ഇത്രയും ഉളുപ്പില്ലാതെ ഇങ്ങനെ വന്ന് മക്കളുടെ കാര്യവും പാർട്ടിയുടെ കാര്യവും ഒക്കെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു എന്നായിരുന്നു ശ്രീ ജോസഫ് വാഴക്കന്റെ ചോദ്യം. ഈ ചോദ്യം തന്നെ പൊതുസമൂഹവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾ ഈ രീതിയിലായിട്ടും കോടിയേരി ബാലകൃഷ്ണൻ എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇതൊന്നും സീരിയസ് ആയി എടുക്കാത്തത്? മക്കളെ നല്ല അടി കൊടുത്ത് വളർത്തേണ്ടിയിരുന്നോ എന്ന തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. നല്ല സമയത്ത് നല്ല തല്ലു കൊടുത്തിരുന്നെങ്കിൽ ഇവരൊക്കെ നേരെയായി പോയേനെ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയായാലും ബിനീഷ് കോടിയേരിയെ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് ഉണ്ടാകും എന്ന സൂചനയുണ്ട്. കാരണം കൃത്യമായി തെളിവുകൾ ഇദ്ദേഹത്തിനെതിരെയുള്ള കൃത്യമായ മൊഴി അല്ലെങ്കിൽ ബിനീഷ് കോടിയേരി ഈ വിഷയത്തിലടക്കം ഈ മയക്കുമരുന്ന് കേസ്, അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം, അങ്ങനെയുള്ള കേസുകളിലൊക്കെ തന്നെ വ്യക്തമായി തന്നെ അത് ഇടപെട്ടതായുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അത് ചേർത്ത് വെച്ചുകൊണ്ട് ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. എന്തൊക്കെയായാലും നാളെ എത്ര മണിക്കൂർ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്നൊന്നും അറിയില്ല. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും അതുപോലെ ബംഗളൂരു മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ടും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ശക്തമായ നടപടി ഉണ്ടാകും, അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന. അന്ന് ഡിമോണിറ്റൈസേഷൻ നടന്നപ്പോൾ, നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതികരിച്ച വ്യക്തി കൂടിയാണ് ബിനീഷ് കോടിയേരി. അപ്പോൾ ട്രോളുകളൊക്കെ കഴിഞ്ഞ ആഴ്ച ചില ട്രോളുകളൊക്കെ ഇറങ്ങിയത് കണ്ടു. അതായത് അന്ന് കടന്ന് ബഹളം കൂട്ടിയത് എന്തിനാണ് എന്ന് മനസ്സിലായില്ലേ? ധാരാളം കള്ളപ്പണം കയ്യിലുണ്ട്, അപ്പോൾ അതൊക്കെ വെറുതെ ആവില്ലേ? അതുകൊണ്ടാണ് ഇത്രയേറെ ദുഃഖത്തോടെ പ്രതികരിച്ചത്, അല്ലെങ്കിൽ ഇത്രയേറെ പ്രതിഷേധം ഇതിനകത്തുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് പലരും പരിഹാസപൂർവ്വം ട്രോളിട്ടിരിക്കുന്നു. എന്തൊക്കെയായാലും ഈ കേസിലും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും അതുപോലെ മയക്കുമരുന്ന് ഇടപാട് കേസിലും എല്ലാവിധ കേസുകെട്ടുകളിലും ഇദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. മാത്രമല്ല സിനിമാ മേഖലയും ക്രിക്കറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളൊക്കെ, കണ്ണൂരിൽ ചില ക്രിക്കറ്റ് ക്ലബ്ബുകളൊക്കെ രൂപീകരിച്ചതിലൊക്കെ ഒരുപാട് തട്ടിപ്പ് നടത്തി എന്ന തരത്തിൽ പരാതിയും ആരോപണവും ഒക്കെ ഉണ്ട്. ആ കേസിലും ഒക്കെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതാണ്ട് മൊത്തമായി കുടുങ്ങിയ ഒരവസ്ഥയിലാണ് ബിനീഷ് കോടിയേരി. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കോടിയേരി ബാലകൃഷ്ണനും അറിയില്ല, ബിനീഷ് കോടിയേരിക്കും അറിയില്ല. അതിന്റെ നിയമവശങ്ങളിലൂടെ തന്നെ പോവുകയാണ്. അപ്പോൾ പിന്നെ ED കസ്റ്റംസും ഒക്കെ രാഷ്ട്രീയം കളിക്കുകയാണ്, BJP ഒത്താശയോടെ പ്രവർത്തിക്കുകയാണ് എന്നൊക്കെ എങ്ങനെ കോടിയേരി ബാലകൃഷ്ണൻ പറയാതിരിക്കും? മക്കളല്ലേ അല്ലെങ്കിൽ മകനല്ലേ ഈ രീതിയിൽ പെട്ടിരിക്കുന്നത്? എന്തൊക്കെയായാലും അറസ്റ്റ് ഉണ്ടാകും എന്ന സൂചനയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.